ടെലിസീരിയലിലേക്ക് നയിക്കുകയും സഹതാരങ്ങളെയും തേടുന്നു. ഇൻസ്റ്റയിൽ പരസ്യം കണ്ടപ്പോൾ അമൃതയുടെ മനസ്സിലൊരു മോഹം. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. അവൾ കൂട്ടുകാരിയെ വിളിച്ചു വെച്ചു. എനിക്ക് പേടിയാ, എന്തൊക്കെ കഥകളാണ് കേൾക്കുന്നത്. ഒളിച്ചു പോകാൻ ഞാനില്ല, അവൾ പറഞ്ഞു. ഞാൻ വിളിച്ച കാര്യം ആരോടും പറയില്ലേ, അമൃത പറഞ്ഞു. നീ വലിയ നടിയാകുമ്പോൾ എന്നെ മൈൻഡ് ചെയ്യുമോ, കൂട്ടുകാരി ചോദിച്ചു. അവൾ കളിയാക്കിയതാണെന്ന് അമൃതയ്ക്ക് മനസ്സിലായില്ല. അമൃതയ്ക്ക് വാശിയായി. അവൾ പരസ്യത്തിൽ കണ്ട ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. വാട്സാപ്പിലേക്ക് ഒരു ഫോട്ടോ അയച്ചു തരാനാണ് ഫോൺ എടുത്ത് അയാൾ പറഞ്ഞത്. അവൾ ഗ്യാലറിയിലെ ഏറ്റവും നല്ല ഫോട്ടോ തന്നെ അയച്ചു. വൈകാതെ അയാൾ തിരിച്ചു വിളിച്ചു. തൻ്റെ ഫോട്ടോ ഡയറക്ടർക്ക് ഇഷ്ടമായി, ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്, അത് ഞങ്ങളുടെ ഓഫീസിൽ വെച്ചാണ്. അത് പാസ്സായാലൊരു ഫോട്ടോഷൂട്ട് ഉണ്ടാവും, അത് അടുത്തുള്ള ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരിക്കും, അയാൾ പറഞ്ഞു. കയ്യിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന അവൾ കണ്ടു. കാര്യങ്ങൾ സീരിയസ് ആവുകയാണ്. ഇതുവരെ എല്ലാവരും തമാശയായിരുന്നു. സെലക്ഷൻ കിട്ടിയ കാര്യം അവൾ കൂട്ടുകാരിയോട് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഒരു മോഹം. നയന എന്നാണ് അവളുടെ പേര്. ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞിടി, നീ എന്നോട് പോരെ, നമുക്ക് ശ്രമിക്കാം, അമൃത പറഞ്ഞു. ഭാഗ്യത്തിന് അതൊരു അവധി ദിവസമായിരുന്നു, അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്യേണ്ടി വന്നില്ല. കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് അമൃത ഇറങ്ങി. നയന കാത്തുനിൽപ്പുണ്ടായിരുന്നില്ല. അവർ ഓഫീസിലെത്തിയപ്പോൾ രണ്ടുപേരാണ് അവിടെ ഉണ്ടായിരുന്നത്, സംവിധായകനും ക്യാമറാമാനും. നിങ്ങൾ തനിച്ചേ ഉള്ളോ, സംവിധായകൻ ചോദിച്ചു. അതെ, അമൃത പറഞ്ഞു. പെൺകുട്ടികളാകുമ്പോൾ കൂടെ മാതാപിതാക്കൾ കാണേണ്ടതാണ്, അതുകൊണ്ട് ചോദിച്ചതാ, അവൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പറയാതെയാണ് വന്നത്, മടിച്ച് മടിച്ച് അവൾ പറഞ്ഞു. സംവിധായകൻ ക്യാമറാമാനെ നോക്കി. ഒടുവിൽ വീട്ടുകാർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമോ, ക്യാമറാമാൻ ചോദിച്ചു. പിന്നെ അവൻ സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് അമൽ, ഇവൻ ഗിരീഷ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ പ്രൊജക്റ്റാണ്. ഏറ്റവും ഒടുവിൽ വന്ന അപേക്ഷ നിങ്ങളുടെയാണ്, പക്ഷേ ഏറ്റവും ആദ്യം വരേണ്ടിയിരുന്നത് നിങ്ങളായിരുന്നു. രണ്ടു പേർക്കും ഞങ്ങളുടെ കഥാപാത്രങ്ങളുടെ ചായയുണ്ട്, ഗ്രാമീണ സൗന്ദര്യം, ഗിരീഷ് പറഞ്ഞു. ഒരു ചെറിയ സീൻ അഭിനയിച്ച് കാണിക്കണം, അത് ഞങ്ങൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യും. നിങ്ങളുടെ പെർഫോമൻസ് പോലെ ഇരിക്കും ഞങ്ങളുടെ സെലക്ഷൻ, അമൽ പറഞ്ഞു. ആദ്യം ആരാണ് പെർഫോം ചെയ്യുന്നത്? ഗിരീഷ് രണ്ടുപേരെയും നോക്കി. രണ്ടുപേർക്കും ചെറിയ പരിഭ്രമവും നാണവുമുണ്ട്. ഇതുവരെ സ്റ്റേജിൽ പോലും കയറിയിട്ടില്ല. ഞാൻ ചെയ്യാം, രണ്ടും കളിപ്പിച്ച് അമൃത പറഞ്ഞു. എങ്കിൽ ഇയാൾ പുറത്തിരുന്നുള്ളൂ, ഗിരീഷ് നയനയോട് പറഞ്ഞു. നയന പുറത്തേക്ക് പോയി. അത് നന്നായി എന്ന് അമൃതയ്ക്കും തോന്നി. നയനയുടെ മുന്നിൽ അഭിനയിക്കാൻ അമൃതയ്ക്കും ചമ്മലായിരുന്നു. പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ നായിക ശ്രമിക്കുന്നതും നായകൻ നായിക കീഴടക്കാൻ ശ്രമിക്കുന്നതുമാണ് സീൻ, ഗിരീഷ് പറഞ്ഞു. അവൾ നാണത്തോടെ രണ്ടുപേരെയും നോക്കി നോക്കി. തനിക്കും പ്രണയം കാണുമല്ലോ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, അമൽ പറഞ്ഞു. ഡയലോഗ് അവൻ പറഞ്ഞു കൊടുത്തു. അവൻ ക്യാമറ ഓണാക്കി. ഗിരീഷാണ് അവളുടെ കൂടെ അഭിനയിക്കുന്നത്. സംഭാഷണങ്ങൾ അവസാനിച്ചു. സംഭാഷണങ്ങൾക്ക് അവൾ നന്നായി തന്നെ പറഞ്ഞു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ കൈവലിക്കാൻ ശ്രമിച്ചു. അവൻ അവളെ കടന്നു പിടിച്ചു. കട്ട് കട്ട്, അമൽ പറഞ്ഞു. അവൾ അവനെ നോക്കി. അഭിനയമാണെന്ന് തോന്നരുത്, അവൻ പറഞ്ഞു. അവൾ തലയാട്ടിയാട്ടി. അമൽ വീണ്ടും ആക്ഷൻ പറഞ്ഞു. ഗിരീഷ് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. അവൾ കുതിറി. അവൻ്റെ കൈയുടെ കരുത്ത് കൂടി വരുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ അസ്വസ്ഥതയോടെ അവനെ നോക്കി. പാവാടത്തുമ്പിലേക്ക് അവൻ്റെ കൈ നീണ്ടപ്പോൾ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. അവൻ്റേത് അഭിനയമാണോ എന്നവൾക്ക് സംശയം തോന്നാൻ തുടങ്ങി. അവൻ തന്നെ കീഴടക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ നിലവിളിക്കാൻ വാതുർന്നു. അവനവളുടെ പാപ്പത്തി. അവൻ കൊടുങ്കാറ്റ് പോലെ അവളെ കീഴടക്കി. നിനക്ക് ഞങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം കാണുമെന്നറിയാം, പക്ഷെ നിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഈ ക്യാമറയിലുണ്ട്, വികൃതമായ ചിരിയോടെ അമൽ പറഞ്ഞു. അവൾ ഭയന്നു പോയി. അമൽ അവളെ കീഴടക്കുമ്പോഴും ക്യാമറ ഓണായിരുന്നു. ഗിരീഷായിരുന്നു ക്യാമറമാൻ. ഇതുപോലെ ചതിയുടെ എത്രയോ കഥകൾ കേട്ടിരിക്കുന്നു, എന്നിട്ടും ഈ അമ്പാറ്റയെപ്പോലെ അതിൽ തന്നെ വന്ന് ചാടി. കമ്പനിയെ പറ്റിയെങ്കിലും ഒന്ന് അന്വേഷിക്കാമായിരുന്നു, ഇനി അന്ന് ഓർത്തിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. അപ്പോൾ അമലിൻ്റെ ആവേശം അതിരി കടക്കുകയായിരുന്നു. നയനയെ അകത്തേക്ക് വിളിച്ചപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. തൻ്റെ ഭാവി അവരുടെ ക്യാമറയ്ക്കുള്ളിലെ മെമ്മറി കാർഡിലാണെന്ന് അമൃതയ്ക്കറിയാം. അവൾ കണ്ണുകൾ അടച്ചു. നയനയുടെ എതിർപ്പിൻ്റെ ശബ്ദം അവൾ കേട്ടു. പിന്നെ അവളുടെ ഞരക്കങ്ങളും. അവിടെ നിന്നിറങ്ങുമ്പോൾ രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ തോറ്റാൽ ഈ ജീവിതകാലം മുഴുവൻ അവളുടെ അടിമയായി ജീവിക്കേണ്ടി വരും, അമൃത പറഞ്ഞു. നയന പ്രതീക്ഷയോടെ അവളെ നോക്കി. അമൃത ആദ്യം വാങ്ങിയത് ഒരു പെപ്പർ സ്പ്രേയാണ്, പിന്നെ സ്വയരക്ഷയ്ക്ക് ഒരായുധവും. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് ഗിരീഷാണ്. അമൃത പെപ്പർ സ്പ്രേയുടെ മുഖത്തേക്ക് അടിച്ചു. ശബ്ദം കേട്ട് അമൽ പുറത്തേക്ക് വന്നു. അമൃതയുടെ മുന്നിൽ അവനും തോറ്റുപോയി. അവൾ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈൽ ഫോണും എല്ലാം തുറന്നു നോക്കി. അതിലൊന്നും അവരുടെ ദൃശ്യങ്ങളില്ല. അവൾ അതെല്ലാം ഫോർമാറ്റ് ചെയ്തു. ക്യാമറയിൽ നിന്ന് അവൾ മെമ്മറി കാർഡ് എടുത്തു. അതിലെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമലും ഗിരീഷും വേദന സഹിച്ചിരിക്കുകയായിരുന്നു. നിലവിളിച്ചാൽ ആൾക്കാർ കൂടുമെന്ന് അവർക്കറിയാം, പിന്നെ യാത്ര ജയിലിലേക്കായിരിക്കും. ഇനി ഒരിക്കലും ഒരു പെണ്ണിനോടും നീ ഒന്നും ഇങ്ങനെ ചെയ്യരുത്, അമൃത പറഞ്ഞു. പുറത്തേക്കിറങ്ങുന്നതിന് മുൻപ് അവൾ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചത് അവർ പ്രതീക്ഷിക്കാത്ത ഇടത്തായിരുന്നു. രണ്ടുപേരും വേദന കൊണ്ട് പൊളയുന്നത് അവൾ കണ്ടു. ബസ്സിലിരുന്നപ്പോൾ രണ്ടുപേരും നിശബ്ദരായിരുന്നു. പരസ്പരം പഠിച്ചിട്ട് കാര്യമില്ലെന്ന് രണ്ടുപേർക്കും അറിയാം. മെമ്മറി കാർഡ് രണ്ടായി ഒടിച്ച് ദൂരെ അറിയുമ്പോൾ അവർക്കറിയാമായിരുന്നു ആ ദൃശ്യങ്ങൾ ഒരിക്കലും തങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ആവില്ലെന്ന്.